ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നല്ല നീർദോശയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ഒനിയൻ റോസ്റ്റും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ നീർദോശ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഒരു കപ്പ് പച്ചരി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പച്ചരി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഒരു മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ച് അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് തേങ്ങ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ആദ്യം അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ആദ്യം അരക്കുമ്പോൾ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം. ഓക്കെ, അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോക്കുകാണുമ്പോൾ നമ്മുടെ നല്ലതായിട്ട് കട്ടിയായിട്ടാണുള്ളത്. പക്ഷേ നീർദോശ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വെള്ളം പോലെ ഇരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഇത് ഇപ്പോൾ തിക്കായിട്ടാണുള്ളത്, കട്ടിയായിട്ടാണുള്ളത്. അപ്പോൾ ഇതിനെ ലൂസാക്കിയിട്ട് എടുക്കണം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം, കാരണം നമ്മുടെ മാവ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശേനെക്കാട്ടും കുറച്ചുകൂടി വെള്ളം നന്നായിട്ട് വേണം ഈ നീർദോശയിൽ. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓനിയൻ റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഓനിയൻ റോസ്റ്റ്. അപ്പോൾ നമ്മുടെ ദോശ മാവിയുടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി നേരെ ഓനിയൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കഷ്ണം ഇഞ്ചി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക്. ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ഞാൻ പറയുന്ന പോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ മസാല. ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിക്കൻ മസാല കൂടി ചേർക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും നമ്മളിത് ചേർക്കുന്നില്ല, മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ നിങ്ങൾ കൈവച്ച് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അതിനുശേഷം 2-3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് അതിൽ ഒക്കെ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ ഞാനിവിടെ 2-3 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാള ഡയറക്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. വേറൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ദോശയുടെ കൂടെ കഴിക്കാനുള്ള ഈ ഒരു റോസ്റ്റ്. അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. Thank you.
അപ്പം നമ്മൾ ഇതിൽ വേറൊന്നും ചേർക്കണില്ല. നമ്മുടെ ഓണിയൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓണിയൻ റോസ്റ്റ് തയ്യാറായി. ഇനി നമുക്ക് നീർദോശ തയ്യാറാക്കിയെടുക്കണം. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശമാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചുറ്റിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ തൂക്കിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വേണ്ടുള്ളൂ. നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മാവ് ഇച്ചിരി കൂടി ലൂസായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോൾ മാവ് ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ദോശ ഏകദേശം വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മളെ ദോശ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ഓടുമ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ ഇതുപോലെ ദോശയും അതുപോലെ തന്നെ ഓണിയൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അത് കുറച്ചുകൂടി എന്താ പറയണ്ടേ ഇഷ്ടം തോന്നും. കാരണം അത്രയും നൈസായിട്ടുള്ള അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ദോശ എന്നൊക്കെ പറയും കേട്ടോ ഈ നീർദോശയെ. അപ്പോൾ അത്രയും നൈസായിട്ടുള്ള ദോശയായതുകൊണ്ട് തന്നെ അവർക്കും കഴിക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ നീർദോശയും അതുപോലെ തന്നെ ഓണിയൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.